चांद जैसे मुखड़े पे बिंदिया सितारा, नहीं भूलेगा मेरी जान ये सितारा वो सितारा। എന്താ പറ്റിയതാ? ഡിസ്ട്രിബ്യൂട്ടറിന്റെ വയർ റെയിൽ കട്ട് ചെയ്ത് അത് ശരിയാക്കി ഇത് കണക്ട് ചെയ്തെങ്കിലും പോകാൻ പറ്റും. ഈ ഡിസ്ട്രിബ്യൂട്ടറില് വയറ് കട്ടായതേ ഈ പറഞ്ഞൊന്നും എനിക്ക് അറിയത്തില്ല. ഇത് എങ്ങനെയാ ഇത് വർക്ക് ചെയ്യുന്നതെന്ന്? ഇതൊക്കെ അറിയണമെങ്കിൽ വണ്ടിയെ കുറിച്ച് മിനിമം ഒരു ബോധം ഉണ്ടായിരിക്കണം. ഒരു വണ്ടിയെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ പറയാം. പറ എന്തായാലും ഇനിയിപ്പോ നന്നാക്കാൻ സമയം എടുക്കത്തില്ലേ? വണ്ടിയെ കുറിച്ച് മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു വണ്ടിക്ക് പ്രധാനമായിട്ട് 8 ഭാഗങ്ങൾ: എഞ്ചിൻ, ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ചെയ്സ്, ബോഡി, ടയർ. 8 ഭാഗം. അപ്പോ ഈ എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാല് എഞ്ചിന്റെ പവറിന് ഗിയറിലോട്ട് കൊടുക്കുന്നതിന്റെ ഇടയിലുള്ള ഒരാളാണ് ക്ലച്ച്. ഇപ്പൊ ഒരു ബ്രേക്കിംഗ് ടൈമിൽ എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ എഞ്ചിന്റെ ഫോഴ്സ് നിലനിൽക്കെ ബ്രേക്ക് ചെയ്ത ആ വണ്ടിക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. വണ്ടി എടുത്ത് അടിക്കുകയോ അല്ലെ കൺട്രോളും കിട്ടാതെ വരികയൊക്കെ ചെയ്യും. അപ്പൊ ഇത് എഞ്ചിൻ, ഇതിപ്പോ പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷൻ കാറാണ്, ക്രോസ് എഞ്ചിൻ എന്ന് പറയും. ഫ്രണ്ട് ആക്സിൽ ഡ്രൈവ്, ഫ്രണ്ട് വീൽ ഡ്രൈവ്. അപ്പൊ ഇതിങ്ങനെ ഇരിക്കുക. മറ്റേ സാധാരണ മുൻപൊക്കെ കാറിന്റെ എഞ്ചിൻ ഇങ്ങനെയാ വരുന്നത്. ഇതിപ്പോ കുറുക്കിന് വെച്ചിരിക്കുക. ഇതിന്റെ ഫ്രണ്ട് എഞ്ചിൻ ഫ്രണ്ട് ഇതാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? വെറുതെ ഇരിക്കുന്ന എഞ്ചിന് സെൽഫ് മോട്ടോർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഇതിൽ ഒരു പാർട്സ് ഉണ്ട്, സെൽഫ് മോട്ടോർ, സെൽഫ് സ്റ്റാർട്ട്. ഈ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് മോട്ടറിലോട്ട് നമ്മൾ സ്വിച്ച് തിരിക്കുമ്പോൾ ബാറ്ററി കറണ്ട് മോട്ടറിൽ ചെല്ലും. ആ മോട്ടർ കറങ്ങുമ്പോൾ എഞ്ചിൻ ഫ്ലൈ വീലിൽ അതിന്റെ ബെൻഡെക്സ് പിടിച്ചിട്ട് ഫ്ലൈ വീൽ എഞ്ചിനെ കറക്കും. ഈ എഞ്ചിനെ കറങ്ങുന്ന സമയത്ത് എഞ്ചിന്റെ സിസ്റ്റമാണ് ഈ കമ്പർഷൻ ഫയറിംഗിൽ എഞ്ചിൻ 1, 3, 4, 2, ഇപ്പൊ 4 സിലിണ്ടറാണ്, 1, 3, 4, 2 എന്ന ഫയറിംഗ് ഓർഡറിൽ ഇത് ആവർത്തിക്കുന്നതോടുകൂടി അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ആ ഫങ്ഷൻ നടക്കും. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് എഞ്ചിൻ പല തരത്തിലുള്ള എഞ്ചിൻ കാണത്തില്ല. എഞ്ചിൻ കറങ്ങണമെങ്കിൽ അതിന് ബാറ്ററി മാത്രം മതിയോ? ഇല്ല, എഞ്ചിൻ കറങ്ങാൻ ഇന്ധനമാണ്. ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മാത്രം ബാറ്ററി ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ വർക്കാവുന്നതിന് അതാണ് എഞ്ചിന്റെ സിസ്റ്റം. എഞ്ചിൻ ഇന്ധനം ഉപയോഗിച്ചിട്ടാണ്, ഇന്ധനം ഫയർ ചെയ്താണ്, കത്തിയാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ എഞ്ചിൻ ഇങ്ങനെ ഡീസൽ എഞ്ചിനാണോ നല്ല, അതോ പെട്രോൾ എഞ്ചിനാണോ? അത് ഡീസൽ എഞ്ചിന് പ്രത്യേകതയൊക്കെ എങ്ങനെയായിരിക്കും? ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോ കമ്പർ, എയർ കമ്പർസ് ചെയ്തിട്ട് അതിൽ ഡീസൽ അടിച്ച് ഫയർ ചെയ്യിക്കുന്നു. ഇപ്പൊ കല്ലും കല്ലുമായിട്ട് കൂട്ടിയിടിച്ചാൽ തീ ഉണ്ടാകുന്നത് പോലെ കമ്പ്രസ് ചെയ്ത എയറിലോട്ട് ഡീസൽ ഫയർ ചെയ്തിട്ട് അവിടെ തീ കത്തിക്കുന്നു. പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ പെട്രോൾ മിക്സ് ഗ്യാസിനെ കമ്പ്രസ് ചെയ്ത് കറണ്ട് കൊടുത്ത് ഫയർ ചെയ്യിപ്പിക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം. പിന്നെ ലാഭത്തിന് വേണ്ടിയിട്ട് ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും ഒക്കെ താരതമ്യപ്പെടുത്താവുന്നേ ഉള്ളൂ. പക്ഷെ സിസ്റ്റം എല്ലാം ഒരുപോലെയാണ്. എഞ്ചിനകത്ത് പ്രശ്നമൊന്നുമില്ല. എഞ്ചിൻ ഫയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കറണ്ടിന്റെ വയർ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നില്ലെങ്കിൽ എഞ്ചിന് കംപ്ലൈന്റ് ഇല്ല, ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് ആണ് ഇപ്പൊ ഇതിനുള്ളത്. ഇപ്പോ ഉള്ളത് ഇലക്ട്രിക്കൽ കംപ്ലൈന്റ്. അപ്പൊ ഈ എഞ്ചിൻ റെഡിയോ. അപ്പൊ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് സമന്വയിക്കണം. അപ്പോഴേ ഒരു എഞ്ചിന് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ടല്ല, പല സാധനങ്ങളുടെ കൂടി ചേർന്നുള്ള ഒരു വലിയ അസംബ്ലിംഗ് ആണ് ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ അസംബ്ലിംഗില് ഈ ബാറ്ററി, ഈ വയറ്, പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ സെൽഫ് മോട്ടോർ, പിന്നെ എന്തൊക്കെയാ അതിന് വേണ്ടി വരുന്നത്? ഇന്ധനം,
ഇന്ധനം പമ്പ് ചെയ്ത് കൊടുക്കാനുള്ള ആള്, ഇന്ധനം മിക്സിങ് കറക്റ്റ് ആക്കാനുള്ള ആള്, പിന്നെ ഇന്ധനത്തിനെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് കംപ്രസ് ചെയ്യാനുള്ള സ്ഥലം, പിന്നെ ഈ ഇപ്പൊ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുത്താല് ഇനി ഇപ്പൊ രാത്രി ഓടിക്കുമ്പോ ലൈറ്റ് ഇടും, പിന്നെ ഹോൺ അടിക്കും, അപ്പൊ കറണ്ട് ചെലവുണ്ട്. അപ്പൊ ഈ ബാറ്ററിയെ വീണ്ടും ലോഡ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഡൈനോമോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ, പിന്നെ ഈ ബാറ്ററി ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് ചാർജ് ചെയ്യുന്ന ബാറ്ററി കേടാകാതിരിക്കാൻ വേണ്ടിയുള്ള കട്ട് ഔട്ടർ, ഇങ്ങനെ അങ്ങനെ ഒരു ഇപ്പോഴത്തെ വണ്ടികളിലെല്ലാം അങ്ങനെ ഒരുപാട് അക്സസറീസ്, ഒരുപാട് ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെല്ലാം ഓരോരോ പാർട്സുകളും ഉണ്ട്, അല്ലാതെ ഇതൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഓരോ. പിന്നെ ഇതിനെല്ലാം ഇപ്പോഴത്തെ കാറുകളിൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കമ്പ്യൂട്ടർ, ഇപ്പൊ ഇലക്ട്രോണിക് യുഗമാണ്. എഞ്ചിൻ കറക്റ്റ് ആയിട്ടൊന്ന് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഒരു 1500 അതിനു മുമ്പ് 1500 ഘടകങ്ങൾ അതിന് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എലി കടിച്ചപ്പോഴത്തേക്ക് ആ എഞ്ചിൻ വർക്ക് ചെയ്യാതെ വന്നു. അതേപോലെ ഓരോ പാർട്സ് ഉണ്ട്, ഓരോ പാർട്സ് കംപ്ലൈന്റ് വരുമ്പോ മൊത്തം ഉള്ള പാർട്സിന് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുന്ന ഒത്തിരി ഘടകങ്ങൾ. ധാരാളം ഘടകങ്ങൾ ചേർന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായത്? എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ, എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിയുമ്പോഴാണ് എഞ്ചിന്റെ പവറ് ക്ലച്ച് വഴി ഗിയർ ബോക്സിൽ ചെല്ലുന്നത്. ഗിയർ ബോക്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഗിയർ ബോക്സിൽ നിന്ന് അത് ഹൗസിംഗ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. എഞ്ചിൻ കഴിഞ്ഞാൽ ഫ്ലൈ വീലിൽ ക്ലച്ച് വരും. ക്ലച്ച് ഗിയർ ബോക്സിന്റെ എഞ്ചിന്റെ ഇടക്കിരിക്കുന്ന ഒരാളാണ്, അതിനെ പുറത്ത് കാണാൻ പറ്റത്തില്ല. ഗിയർ ബോക്സ് എഞ്ചിന്റെ നേരെ ആഡ് ചെയ്തിട്ടുണ്ട്, എഞ്ചിനേറ്റ് തൊട്ട് പുറവശത്ത് ഗിയർ ബോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഗിയറിന് ഒരു വലിയ ഘടകമാണ്, ഒരു വലിയ സിസ്റ്റമാണ് അത്. കാരണം ഇപ്പൊ നമ്മൾ ഒരു ഒരു കാർ അടുത്ത് നിൽക്കുന്ന സമയത്ത് ആ കാറിനെ ഒന്ന് ഉരുട്ടാൻ നല്ലൊരു ശക്തി വേണ്ടി വരും. നേരെ മറിച്ച് കാർ ഉരുണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും ശക്തി വരും. അതൊന്നുകൂടെ സ്പീഡിൽ ഉരുണ്ട് കഴിഞ്ഞാൽ ഈ ഫ്രിക്ഷൻ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ കുറഞ്ഞ ശക്തി മതി. അപ്പം എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരേപോലുള്ള ശക്തിയാണ്, ഒരേപോലുള്ള ആർ പി എം ആണ്. പക്ഷെ വണ്ടി കാർ ഉരുണ്ട് കഴിഞ്ഞാൽ പിന്നെ ശക്തി, ആ ശക്തി ഉപയോഗിച്ച് കൂടുതൽ പ്രാവശ്യം കറക്കാൻ പറ്റും. അപ്പൊ അത് ഗിയർ ബോക്സിനകത്താണ്, 1, 2, 3, 4, 5 എന്ന് ഗിയർ ബോക്സ് ഗിയർ വീലുകള് ഈ ഒരു ഒരു ആർ പി എം ഒരു റൗണ്ട് കറക്കത്തെ വീല് പല്ലുകളുടെ എണ്ണം കൂട്ടി കൂടുതൽ റൗണ്ട് വീലിനെ കറക്കാനുള്ള ഒരു സിസ്റ്റമാണ്. എഞ്ചിൻ കഴിഞ്ഞാൽ പിന്നെ ഗിയറാണ്, അല്ല അതിന്റെ ഇടയ്ക്ക് ക്ലച്ചാണ്. എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിന്റെ ശക്തിയെ വീലിൽ എത്തിക്കുന്നതിന്റെ ഇടയിൽ ഈ ഗിയർ ബോക്സിന് ജോലിയുണ്ട്. അപ്പൊ ഗിയർ ബോക്സിനെയും എഞ്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുകയും വിച്ഛേദിപ്പിക്കുകയും ചെയ്യുന്ന ആള് ക്ലച്ചാണ്. അപ്പൊ ഈ ക്ലച്ച് എന്ന് പറയുന്ന ആളിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര ശക്തി കാറിന് കൊടുക്കണം, എത്ര കുറയ്ക്കണം, എപ്പം നിർത്തണം, ആ സമയത്തെല്ലാം ഈ ശക്തിയെ കുറയ്ക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ക്ലച്ച്. അപ്പം കണക്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ എഞ്ചിൻ കഴിഞ്ഞാൽ ക്ലച്ചാണ് ശരി, ക്ലച്ചാണ് ശരി, പിന്നെ ഗിയർ, പിന്നെ ഗിയർ. അപ്പൊ ക്ലച്ച് കാണാൻ പറ്റില്ല, ക്ലച്ച് എപ്പോഴും ഗിയറിന്റെ എഞ്ചിന്റെ ഇടയിൽ കവർ ചെയ്ത് വെച്ചേക്കും, അത് പുറത്ത് കാണാൻ പറ്റത്തില്ല, അഴിക്കുമ്പോഴേ അത് കാണാൻ പറ്റത്തുള്ളൂ. എഞ്ചിന് ക്ലച്ച്, ഗിയർ, ഗിയർ, പിന്നെ അപ്പൊ അത് വണ്ടി ഉരുളാൻ തുടങ്ങി എന്ന് വെച്ചു. ഇല്ല, അപ്പൊ ഈ ആർ പി എമ്മിന് ഈ എനർജിയെ ഗിയർ ബോക്സ് ഡിഫറൻഷ്യലി കൊടുക്കും. ഡിഫറൻഷ്യലിൽ നിന്ന് ആക്സില് കണക്ട് ചെയ്തിട്ട് വീലിൽ കൊടുക്കും. അങ്ങനെ ആക്സിലാണ് ശരിക്കും വീലിനെ കറക്കുന്നത്. ചേസ് അതിന് ശേഷമുള്ളതാണ്. അതായത് ഇപ്പം 8 പാർട്ട് എന്ന് പറയുന്ന എഞ്ചിൻ, ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഈ ഈ കാര്യങ്ങളെല്ലാം ബോഡി അടക്കം ഫിറ്റ് ചെയ്ത് വെക്കുന്ന ഫൗണ്ടേഷൻ, അതിനാണ് ചേസ് എന്ന് പറയുന്നത്. ആ ഫൗണ്ടേഷനിൽ ഇതിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഇതിനെ വീല് കൊടുത്ത് ഭൂമിയിൽ നിന്ന് ഉയർത്തി നിർത്തും. 4 വീല് കറങ്ങത്തക്ക രീതിയിൽ, അത് തിരിയത്തക്ക രീതിയിലും വേണ്ടുന്ന സസ്പെൻഷൻ സിസ്റ്റം ഒക്കെ കൊടുത്ത് ആ ചേസയിലാണ് ഇതെല്ലാം ഉറപ്പിക്കുന്നത്. ഒരു മെയിൻ ആളാണ് ഇത് താങ്ങുന്ന ആള്, ചേസാണ്. ഇപ്പൊ അതായത് ഇപ്പൊ നമ്മൾ അതിനകത്തിരുന്ന് താക്കോല് തിരിച്ചു കഴിഞ്ഞാല് അതിൽ നിന്ന് ഇപ്പൊ ബാറ്ററി, സെൽഫ് മോട്ടോർ തുടങ്ങി ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്ന് കറണ്ട് വന്ന് ഈ എഞ്ചിനകത്ത് വരുമ്പോഴാണ് എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നത്. ബാക്കി ഫങ്ഷൻ എല്ലാം കറക്റ്റ് ആവുകയാണെങ്കിൽ എന്നിട്ട് ആ എഞ്ചിന്റെ അടുത്താണ് ക്ലച്ച് ഉള്ളത്.
പിന്നെ ഗിയർ ബോക്സ്. അപ്പോൾ എൻജിനും ക്ലച്ചും ഗിയർ ബോക്സും കൂടെ ചേർന്നാണ് ഈ വണ്ടിയെ സ്റ്റാർട്ട് ആക്കാൻ പോകുന്നത്. അല്ല, വണ്ടിയെ ഉരുട്ടാൻ പോകുന്നത്. അപ്പൊ പിന്നെ അവിടുന്നാണ് അടുത്ത ഫംഗ്ഷൻ ആണ് അതിൽ നിന്ന് പ്രൊപ്പല്ലർ ഷാഫ്റ്റും ആക്സിലും ഒക്കെ കൂടെ വർക്ക് ചെയ്ത് വണ്ടി ഉരുളും. വണ്ടിയുടെ വീലിലോട്ട് ഈ ശക്തി ചെല്ലുന്നു ഇല്ലയോ. ഈ ചേസ് എന്ന് പറഞ്ഞ ആ ഫൗണ്ടേഷനിലാണ് ഇത് കറക്റ്റ് ആയിട്ട് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ചേസിന്റെ പുറത്ത് വെച്ചേക്കുന്ന ഇത്രയും എഞ്ചിനും ഈ വണ്ടി ബോഡി തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉരുളാൻ വേണ്ടിയിട്ട് വീലേല് ഭൂമി ഇന്ന് പൊക്കി വെച്ചേക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ വണ്ടി നമ്മളിപ്പം ഓടിച്ചോണ്ട് നടക്കുന്നത്. ഇത്രയും പ്രവർത്തനം അപ്പൊ താക്കോലിരിക്കുന്ന ഒരു നിമിഷത്തിനകത്ത് ഇത്രയും ഫംഗ്ഷൻ നടക്കണം. ഓക്കെ, ഇപ്പൊ ഏകദേശം ഒരു രൂപമൊക്കെ മനസ്സിലായില്ലേ? സംഭവം വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞല്ലോ. ആ ശരിയായി, പോവാ, റെഡിയായി. ജയസേ